ഇതിലിപ്പോ മടിക്കാനൊന്നുമില്ല. മാസം കഴിയുമ്പോ ശമ്പളം കൊടുക്കണമെന്ന് അമ്മ സേതുവിനോട് പറഞ്ഞല്ലേ. ഇന്നിപ്പോ തീയതി 7 ആയി. എന്നാലും ഒരെന്നാലും ഇല്ല. എനിക്കൊന്ന് എന്റെ വീട് വരെ പോണം. വെറുതെ കൈ വീശി അങ്ങോട്ട് ചെല്ലാനേ. ഒരു പിച്ചക്കാരന്റെ കൂടെ അല്ല അച്ഛനും അമ്മ എന്നെ ഇറക്കി വിട്ടത്. നിന്നെ കെട്ടിയതിന് ശേഷം ഞാൻ ഒരു പിച്ചക്കാരനായി, നീ നിന്റെ അച്ഛനോട് എന്ന് പറ. നിങ്ങൾ സേതുവിനോട് ശമ്പളം ചോദിക്കും മനുഷ്യ. അവൻ സ്വല്പം ബുദ്ധിമുട്ടില്ല, മാത്രമല്ല കമ്പനിയിലെ കേബിളും മറ്റും ഇന്നലെ ആരോ പൊക്കി കൊണ്ടുപോയി. നിങ്ങൾക്കൊന്ന് ചോദിച്ചു നോക്കിയാൽ എന്താ? ഇന്ന് എന്തായാലും സേതുട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ എത്തി പറ്റൂ. സമയം കിട്ടും തോന്നില്ല. എന്നാ ഞാൻ ഫാക്ടറിയിലോട്ട് വരട്ടെ? ഫാക്ടറിയിലോട്ടാ? നിന്നെ ഒന്ന് നോക്കാൻ പോലും എനിക്ക് സമയം കിട്ടാ. അത്ര പ്രശ്നം അവിടെ. എന്തൊരു കഷ്ടം ഇത്. ഒന്ന് നേരം വേണം സംസാരിക്കാൻ പോലും സേതുട്ടിന് നേരമില്ല. ഈ തിരക്കൊന്ന് കഴിഞ്ഞോട്ടെ. അതെ, സുഭദ്ര പറയാണേ മാസം തികഞ്ഞു. അയ്യോ, അതിന് ഞാനൊന്നും അതല്ല, ശമ്പളം കിട്ടിയിട്ടില്ല. ഓ, ഇതാ ശമ്പളം 17 രൂപയുണ്ട്. അച്ഛനെ അമ്മേനെ ആരാണെങ്കിൽ പോയി കാണും. പിന്നെ ഇവൻ ടൂറിസ്റ്റ് ടാക്സി വിളിച്ച് പൊക്കോട്ടാ, അതാ നല്ലത്.